Namaskaram, ഞാൻ ഡോക്ടർ ശ്രീ പാർവതി. അജിനോമോട്ടോ എന്ന ടേസ്റ്റ് മേക്കർ നമ്മുടെ ശരീരത്തിന് എത്രത്തോളം ഹാനികരമാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. ഇന്ന് പല ഹോട്ടലുകളിലും മിക്ക ഭക്ഷണശാലകളിലും ഒക്കെ തന്നെ രുചി കൂട്ടുന്നതിനായിട്ട് അജിനോമോട്ടോ ചേർക്കപ്പെടാറുണ്ട്. ചിലർ പറയാറുണ്ട് ഇത് കഴിച്ചാലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന്. എന്നാൽ ഭക്ഷണത്തിന് രുചി കൂട്ടുവാൻ സഹായിക്കുന്ന ഈ ഒരു അജിനോമോട്ടോ അല്ലെങ്കിൽ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് നമ്മുടെ ശരീരത്തിന് എത്രത്തോളം ഹാനികരമാണെന്ന് നമുക്ക് നോക്കാം. തലച്ചോറിലേക്കുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററായിട്ടാണ് ഗ്ലൂട്ടാമേറ്റ് പ്രവർത്തിക്കുന്നത്. ഇത് ഞരമ്പുകളിലെ കോശങ്ങളുടെ ആരോഗ്യത്തിനെല്ലാം വളരെ നല്ലതാണെങ്കിലും അമിതമായിട്ട് ആർട്ടിഫിഷ്യലായിട്ടുള്ള മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് അടങ്ങിയ ആഹാരം ശീലമാക്കിയാൽ അത് തലച്ചോറിൽ വിപരീത ഫലമായിരിക്കും സൃഷ്ടിക്കുക. തക്കാളിയിലൊക്കെ തന്നെ നാച്ചുറലായിട്ട് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് അടങ്ങിയിട്ടുണ്ട്. അത് ശരീരത്തിന് ഒരിക്കലും ഹാനികരമല്ല. എന്നാൽ ടേസ്റ്റിന് വേണ്ടി ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഈ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുമ്പോഴാണ് അത് ശരീരത്തിന് ഹാനികരമായിട്ട് മാറുന്നത്. ചിലപ്പോൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിലൊക്കെ ഭക്ഷണം കഴിച്ചതിന് ശേഷം മൊത്തത്തിൽ ഒരു ക്ഷീണമോ അല്ലെങ്കിൽ ഒരു കുഴച്ചൽ പോലെയൊക്കെ അനുഭവപ്പെടാറുണ്ട്. അല്ലെങ്കിൽ നടക്കുമ്പോഴെല്ലാം കാല് കുഴഞ്ഞതുപോലെ പോകുന്നതായിട്ടൊക്കെ തോന്നാം. ഇതിൻ്റെ അർത്ഥം ആ കഴിച്ച ഭക്ഷണത്തിൽ അജിനോമോട്ടോ ചേർത്തിട്ടുണ്ട് എന്നതാണ്. അതുപോലെ അജിനോമോട്ടോ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് തലവേദന ഉണ്ടാക്കാറുണ്ട്. സ്ഥിരമായിട്ട് അജിനോമോട്ടോ അടങ്ങിയ ഭക്ഷണം കഴിച്ചാൽ മാനസിക പിരിമുറുക്കം, ഡിപ്രഷൻ പോലുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ശ്വാസ തടസ്സങ്ങൾ ഉണ്ടാക്കാം, രാത്രിയിൽ ഉറക്കം കിട്ടാതെ വരാം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. സ്ഥിരമായിട്ട് അജിനോമോട്ടോ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് ക്യാൻസർ വരെ വരുത്താനുള്ള ചാൻസും കൂടുതലാണ്. പല പഠനങ്ങളും കാണിക്കുന്നത് അജിനോമോട്ടോ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതിലൂടെ ആ വ്യക്തിക്ക് മാനസിക സമ്മർദ്ദവും ഹൃദയ സംബന്ധമായ അസുഖങ്ങളും ഒക്കെ വരാനുള്ള ചാൻസും കൂടുതലാണ്. അതുപോലെ തന്നെ വേഗത്തിൽ പ്രായമാകുന്ന ഒരവസ്ഥ എന്നിങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. പല റിസർച്ചുകളും സൂചിപ്പിക്കുന്നത് 100 മില്ലിഗ്രാം വീതം അജിനോമോട്ടോ ശരീരത്തിൽ എത്തുമ്പോൾ തന്നെ ബ്രെയിനിൽ പലവിധ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ്. ഇത് പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് അജിനോമോട്ടോ അടങ്ങിയ ഭക്ഷണങ്ങൾ പുറത്തുനിന്ന് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ടേസ്റ്റ് മേക്കറായിട്ട് അജിനോമോട്ടോ യൂസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ഭാവിയിൽ അമിതമായിട്ടുള്ള മാനസിക സമ്മർദ്ദം, ഡിപ്രഷൻ അല്ലെങ്കിൽ ഒബിസിറ്റി, ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ് ഇവയൊക്കെ വരുത്താനുള്ള ചാൻസ് കൂടുതലാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫർമേറ്റീവ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.